हेलो, गुड मॉर्निंग। ओके, हैव यू हैड ब्रेकफास्ट? ओके, वेलकम टू आवर मैथ्स क्लास। आर यू रेडी? ओके, द लास्ट क्लास वी आर लर्न अबाउट, डू यू रिमेम्बर? ഓക്കേ, വൺ ടു ആ അത് നമ്മൾ പഠിച്ചു. പക്ഷെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏതാ പഠിച്ചത്? ഏത് സംഖ്യ പറഞ്ഞത്? സിക്സ്. ഡു യു റിമെമ്പർ? സിക്സ് അല്ലേ. അപ്പം നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് വരെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ സിക്സ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സംഖ്യ ഏതാന്ന് നോക്കണം അല്ലേ. അപ്പോൾ സിക്സ് കഴിഞ്ഞാൽ ഏതാന്ന് പറയട്ടെ. ഓക്കെ, സിക്സ് കഴിഞ്ഞാൽ സെവൻ. ഓക്കെ, സിക്സ് കഴിഞ്ഞാൽ സെവൻ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? വൺസ് അഗെയിൻ, are you ready? Okay, we can say together. Okay, 1 2 3 4 5 6 7. Okay, ഇപ്പോ നമ്മൾ 7 വരെ പറഞ്ഞു ല്ലേ. നമുക്ക് ഒന്ന് എഴുതി നോക്കിയാലോ, 7 വരെ ഒന്ന് എഴുതി നോക്കിയാലോ. Okay, 1 2 3 4 5 6 7. Okay, once again, 1 2 3 4 5 6 സെവൻ. ഇപ്പോൾ സെവൻ വരെ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ സെവൻ എങ്ങനെ എഴുതുക? ഓക്കെ, സെവൻ എഴുതാൻ സിമ്പിളാണ്. ഇങ്ങനെ ലൈൻ വരയ്ക്കുക, താഴേക്ക് ലൈൻ വരയ്ക്കുക, സെവൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച സംഖ്യ ഏതാണ്? സെവൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ പേജ് നമ്പർ 15 അല്ലേ. ഓക്കെ, 15 എന്താ കൊടുത്തിട്ടുള്ളത്? സെവൻ. Yes, E, V, E, N, 7. Okay, ഇനി ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ആ, ഇവിടെ ഒരു കൈയിൻ്റെ പിക്ചർ ഉണ്ട് അല്ലേ. ഒന്ന് 7 നമ്മുടെ കയ്യിലൊന്ന് പിടിച്ചു നോക്കിയേ. ഇത് എത്രയാണ്? 5. ഓക്കെ, 5 കൂടെ എത്ര കൂടെ നമ്മൾ അധികം പിടിക്കണം? 2 ഫിംഗേഴ്സ് അല്ലേ. അപ്പോൾ 5 and 2, 7. ഓക്കെ, 1, 2, 3, 4, 5, 6, 7. അപ്പോൾ ഇങ്ങനെ ഫിംഗേഴ്സ് ആണ് നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം അല്ലേ, ഈ പിക്ചേഴ്സ് ഒക്കെ എത്ര ഉണ്ട് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. റെഡി അല്ലേ? ഓക്കെ, ഫസ്റ്റ് പിക്ചറിൽ എന്താ കാണുന്നത്? ആ, ബേർഡ്സ് കാണുന്നുണ്ട് അല്ലേ. ഇവിടെ എത്ര ബേർഡ്സ് ഉണ്ടാവും? നമ്മളിവിടെ എത്ര നമ്പർ പഠിച്ചിട്ടുള്ളത്? 7. അപ്പോൾ 7 ബേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ആർ യു റെഡി? ഓക്കെ, 1, 2, 3, 4, 5, 6, 7. അപ്പോൾ 7 നമ്പേഴ്സ് ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ 7 ബേർഡ്സ് ഇവിടെ കാണുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് ഈ പിക്ചർ എന്താണ്? ആ, റാറ്റ് ആണല്ലേ. റാറ്റ്സ് ഉണ്ട് അല്ലേ, അവിടെ ഒരുപാട് റാറ്റുകൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് എത്രയാണ്? കൗണ്ട് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, 1 2, സേ വിത്ത് മീ, 1, 2, 3, 4, 5, 6, 7. അപ്പോൾ ഇവിടെ റാറ്റുകൾ എത്രയാണ്? 7. ഈ നെക്സ്റ്റ് പിക്ചർ എന്താണ്? ഈ പിക്ചറിൽ എന്താ കാണുന്നത്? ഇതെന്താ പറയൂ, നിങ്ങൾക്ക് അറിയാവുന്ന പിക്ചറാണ്. ഇതെന്താണ്?
വെരി ഗുഡ് കാറ്റിന്റെ പിക്ചർ ആണല്ലേ ആ ഇവിടെ ഒരുപാട് കാറ്റുകൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് എത്രയാകാരാ നമ്പർ എത്രയാണ് 7 ല്ലേ അപ്പോൾ നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം 1 കറക്റ്റ് ആണോ നോക്ക ല്ലേ 7 എന്നാണോ എന്ന് നമുക്ക് നോക്കാം 1 2 3 4 5 6 7 അപ്പോൾ ഈ പിക്ചേഴ്സ് ഒക്കെ 7 ആണല്ലേ ഓക്കേ നെക്സ്റ്റ് ഇവിടെ എന്താ കാണുന്നത് ആ 7 എഴുതാനാണല്ലേ അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഇവിടെ ഡോട്ടുകൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലൂടെ നമ്മൾ 6 ഉം 5 ഉം 4 ഉം എല്ലാം എഴുതിയ പോലെ നിങ്ങൾ ഇവിടെ എഴുതണം ഓക്കേ നെക്സ്റ്റ് ഇവിടെ എന്താ കാണുന്നത് ആ റോസസ് ആണല്ലേ ഇവിടെ എത്ര റോസ് ആണ് 7 റോസസ് ഇവിടെ ആ കളർ ദ നമ്പർ ഈ നമ്പറിന് കളർ കൊടുക്കണം കളർ ചെയ്യണം അപ്പോൾ ഇത് ഏതാണ് നമ്പർ 7 ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് 7 പഠിച്ചു അല്ലേ അപ്പോൾ സേ വിത്ത് മീ 1 2 3 4 5 6 7 ഓക്കെ ഇനി നമ്മൾ ഇവിടെ ഒരു ബോൾ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ 1 ഇനി നമ്മൾ 2 പറയുമ്പോൾ നമ്മൾ ഇവിടെ രണ്ട് ബോൾ വരക്കും 3 പറയുമ്പോൾ നമ്മൾ ഇവിടെ 1 2 3 നമ്മൾ ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് നമ്മൾ വരക്കാണ് ല്ലേ ഇനി 4 എന്ന് പറയുമ്പോൾ 1 2 3 4 നെക്സ്റ്റ് 5 1 2 3 4 5 നെക്സ്റ്റ് 1 2 സേ വിത്ത് മീ 3 4 5 6 നെക്സ്റ്റ് നമ്പർ 7 ഓക്കേ 1 2 3 4 5 6 7 ഓക്കെ അപ്പോൾ നമ്മുടെ ആ നമ്മുടെ സംഖ്യകൾ ഇങ്ങനെ വലുതായി വരികയാണല്ലേ അപ്പോൾ നമ്മുടെ പിക്ചേഴ്സ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് അല്ലേ ഫസ്റ്റ് ആ ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ 1 നെക്സ്റ്റ് ആ 1 2 രണ്ട് പിക്ചർ ഇവിടെ കാണുന്നുണ്ട് നെക്സ്റ്റ് 3 പിക്ചേഴ്സ് ഇവിടെ ഉണ്ട് നെക്സ്റ്റ് 4 5 6 7 ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ 7 വരെ നമ്മൾ പഠിച്ചു അല്ലേ We can say together. Are you ready? Okay. 1, 2, 3, 4, 5, 6, 7. Okay. Do you understand? Okay. അപ്പോൾ നമ്മൾ 7 numbers നമ്മൾ പഠിച്ചു അല്ലേ Okay. അപ്പോൾ അപ്പോൾ ഇന്ന് എന്താ ചെയ്യേണ്ടത് ആ 7 വരെ നിങ്ങൾ എഴുതുക സ്ലേറ്റിൽ 7 വരെ എഴുതുക അപ്പോൾ ഇവിടെ ബോർഡിൽ നമ്മൾ എഴുതിയിട്ടുള്ളത് പോലെ 7 വരെ എഴുതുക സ്ലേറ്റിൽ കംപ്ലീറ്റ് എഴുതണം 7 വരെ ഇങ്ങനെ ലൈൻ വരയ്ക്കുക പിന്നെ ഫസ്റ്റ് തൊട്ടിട്ട് 1 2 3 4 5 6 7 ഇങ്ങനെ ലൈൻ വരച്ചിട്ട് സ്ലേറ്റിൽ ഫുള്ള് 7 വരെ എഴുതുക 7 നമ്പേഴ്സ് എഴുതുക പിന്നെ എന്ത് ചെയ്യണം ആ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇവിടെ 7 എഴുതാനുണ്ട് അവിടെ കംപ്ലീറ്റ് നിങ്ങൾ 7 എഴുതുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത നമ്പർ പഠിക്കാം ഓക്കെ താങ്ക് യു